കോടതിയിലെ സേവനത്തിന്റെ അവസാന കാലത്തുണ്ടായ ചില സംഭവവികാസങ്ങളിൽ അതൃപ്തി പരസ്യമാക്കി ജസ്റ്റിസ് കെമാൽ പാഷയുടെ വിടവാങ്ങൽ പ്രസംഗം. ജഡ്ജിമാരുടെ നിയമനം കുടുംബകാര്യം പോലെയുള്ള വീതം വയ്പ്പാകരുതെന്ന് അടുത്തു നടക്കാനിരിക്കുന്ന ജഡ്ജി നിയമനത്തെ പരാമർശിച്ചു തന്നെ അദ്ദേഹം പറഞ്ഞു. വിരമിച്ചാൽ ഉടൻ ജഡ്ജിമാർ സർക്കാർ നൽകുന്ന പദവികൾ ഏറ്റെടുക്കുന്ന കീഴ്വഴക്കം നല്ലതല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. നീതിക്കും ന്യായത്തിനുമായി നിലകൊള്ളാൻ ആത്മധൈര്യം നൽകിയത് മാതാപിതാക്കളാണ്. സ്വർഗത്തിലിരുന്ന് അവർ തന്റെ നടപടികൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ കമാൽ പാഷ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ ഹൈക്കോടതി കാലങ്ങളായി ആർജിച്ച മഹത്വം ഇല്ലാതാക്കുന്നതാണെന്ന് തുറന്നടിച്ചു. ജഡ്ജിമാർ വരും പോകും, നഷ്ടമുണ്ടാകുന്നത് കോടതിക്കാണ്. പരാമർശ വിഷയം വ്യക്തമാക്കാതെ ഇത്രയും പറഞ്ഞ അദ്ദേഹം പിന്നാലെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിൽ വ്യക്തമായ സൂചനയുണ്ട്. ജഡ്ജിമാരുടെ നിയമനം കുടുംബക്കാര്യം പോലെ വീതം വയ്പ്പാകരുത്. ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ പതിച്ചു നൽകേണ്ടതല്ല അത്. ഇപ്പോൾ പരിഗണനയിലുള്ളവർ അതിന് അർഹരല്ല എന്നാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. Appointment of judges is not a family property of someone to be partitioned. I do not believe that judge should be allotted to each and every religion, caste or subcaste. ഹൈക്കോടതിയിലെത്തുന്ന കേസുകളിൽ ഏറിയ പങ്കും സർക്കാർ എതിർപക്ഷത്തുള്ളവയാണ്. പുതിയ പദവികൾ ആഗ്രഹിക്കുന്ന ജഡ്ജിമാർ അവസാന കാലത്ത് സർക്കാരിന് അപ്രീതി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന ആക്ഷേപം മുൻപേയുണ്ട്. അതൊഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് അടുത്ത് വിരമിക്കാനിരിക്കുന്ന ജഡ്ജിമാരെ അടക്കം ഒപ്പമിരുത്തി കമാൽ പാഷ പറഞ്ഞു. കേരള ഹൈക്കോടതിയിൽ 5 വർഷത്തെ സേവനത്തിനൊടുവിലാണ് ജസ്റ്റിസ് കമാൽ പാഷ വിരമിക്കുന്നത്. രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങളുണ്ടാക്കിയ ഒട്ടേറെ വിധിന്യായങ്ങളിലൂടെ ജനകീയ ന്യായാധിപൻ എന്ന് പേരെടുത്താണ് പടിയിറക്കം. മനോരമ ന്യൂസ്, കൊച്ചി.